ശ്രീ എം പി അഹമ്മദ് സ്വർണത്തിന്റെ എല്ലാ പ്രഷ്യസ് മെറ്റലുകളുടെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഡ്യൂട്ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചത് പൊതുവെ എക്സ്പെക്ട് ചെയ്യപ്പെട്ട പ്രതീക്ഷിക്കപ്പെട്ട ഒന്നാണ്. പക്ഷേ അതിന്റെ ആ ഇമ്പാക്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ പലരും പ്രതീക്ഷ തലത്തിൽ ഉണ്ടോ, എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഏറ്റവും നല്ല തീരുമാനമാണ് സെൻട്രൽ ഗവൺമെൻറ് പുതിയ തീരുമാനം. ഗോൾഡിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി 9% കുറച്ച് 6%, 15-9 കുറച്ച് 6% എത്തിയത് വലിയ സ്വാഗതാർഹമാണ്. സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ധനകാര്യമന്ത്രി എടുത്ത തീരുമാനം ഈ കള്ളക്കടത്ത് മാഫികൾ, ഇല്ലീഗൽ മാഫികൾക്ക് തകർക്കാൻ ഉപകരിക്കുന്നതാണ്. ഒരുപാട് ഇല്ലീഗൽ മാഫിയകൾ, ഇല്ലീഗൽ ബിസിനസ്സും തയച്ചു വളർന്നു കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ ഒരു വലിയൊരു മാറ്റം. ഹാർഡ് കറൻസി എന്നറിയപ്പെടുന്ന ഗോൾഡിൽ ഡ്യൂട്ടി കുറച്ചുകൊണ്ട് 6% കുറച്ചത് വലിയൊരു മാറ്റമായിട്ട് തന്നെ കാണുന്നു. അതൊരു വലിയ, ഇന്ന് തന്നെ 2000 രൂപ ഒരു പവൻ്റെ മുകളിൽ കസ്റ്റമേഴ്സിന് ഉടനെ കുറച്ച് കിട്ടി. ഇതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് നടക്കുന്ന അൺഎത്തിക്കൽ ഇല്ലീഗൽ മാഫിയകളെ ഇത് ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കും. വികസന കൺട്രീസിലൊക്കെ തന്നെയും ബുള്ളിയെ സംബന്ധിച്ചിടത്തോളം 0 ഡ്യൂട്ടിയാണ്. നമ്മുടെ നാട്ടിൽ 6%. അത് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ലഭിക്കണമെങ്കിൽ മോണിറ്ററിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടിയുണ്ട്. ഇന്ത്യയിലെ കെട്ടിക്കെടുക്കുന്ന സ്വർണങ്ങൾ ഒരുപാടുണ്ട്, അത് ഡിമോണിറ്റേഷനിലും കൂടി, ഗോൾഡ് ഡിമോണിറ്റേഷനിൽ കൂടി അത് പുറത്ത് കൊണ്ടുവരാൻ കഴിയണം. ഒരുപാട് മാറ്റങ്ങൾ ഇതുകൊണ്ട് ഇൻഡസ്ട്രിയൽ രംഗത്തും ബിസിനസ് രംഗത്തും ഉണ്ടാവും. ഈ ഇന്ന് നോട്ടുകളൊക്കെ നിരോധിച്ച് 2000 നോട്ട് വരെ ഇല്ലാതായ സമയത്ത് വലിയ മാഫികളൊക്കെ ഉപയോഗിക്കുന്ന കറൻസി ഗോൾഡാണ്. അപ്പോൾ ഇത് ഈ പാരലൽ എക്കണോമിയിൽ 15% വലിയ മാർജിനാണ്. ഒരു കിലോ കൊണ്ടുവരുന്നവർക്ക് കിട്ടുന്നത് വലിയ ലക്ഷങ്ങളാണ്. അപ്പോൾ അതിൽ മിനിമൈസ് ചെയ്യുന്നതോടു കൂടി വലിയ മാറ്റം വരും. തീർച്ചയായും ഈ പറഞ്ഞ അതേഴ്സ് ആയിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ക്രൈമിനെ കുറിച്ച് പരിശോധിച്ചാൽ എയർപോർട്ടുകൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മിക്കവാറും ദിവസങ്ങളിൽ വാർത്തയായി വരാറുള്ളതാണ്. അത് പിടിക്കുന്നുണ്ട്, പക്ഷെ നിർബാധം തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം ഇവിടേക്ക് കള്ളക്കടത്ത് നടത്തുന്നു. അതിന് കാരണം ഉയർന്നു നിൽക്കുന്ന ഡ്യൂട്ടിയാണ്. സ്വാഭാവികമായി അങ്ങനെ സ്വർണം അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡ്യൂട്ടി ഇല്ലാതെ കള്ളക്കടത്ത് വഴി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ലാഭമുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു തരത്തിലുള്ള താങ്കൾ പറഞ്ഞ പാരലൽ എക്കോണമി ആയി ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഡ്യൂട്ടി 6% കുറയ്ക്കുന്നതോടുകൂടി അത് സമ്പൂർണ്ണമായി ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാവില്ല, മോണിറ്ററേഷൻ കൊണ്ടുവന്നാൽ മതി. ഗവൺമെൻറ് ഇന്നും സ്വർണ്ണ ബിസിനസ്സിൻ്റെ എല്ലാ ക്രയവിക്രയങ്ങളും മോണിറ്ററിങ് കൊണ്ടുവരാം. വികസന കൺട്രീസിലൊക്കെ തന്നെ ഈ ഡിജിറ്റൽ മോണിറ്ററേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടാക്സ് ഇവേഷൻ പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. സ്വർണത്തിൻ്റെ മാത്രമല്ല എല്ലാ രീതിയിലുള്ളയും ടാക്സ് ഇവേഷൻ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. രാജ്യത്തിന് നിലനിൽക്കണം, വളരെയും ചെയ്യണം, രാജ്യത്തിന് ടാക്സ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ ടാക്സ് ഇവേഷൻ ഏതൊക്കെ രീതിയിൽ വരുന്നു, അതിൻ്റെ മോണിറ്ററിങ് സിസ്റ്റം പെർഫെക്റ്റ് ആകുന്നതോട് കൂടി കൊണ്ടുവരാൻ പറ്റും. അതൊരു വലിയ മാറ്റം ഉണ്ടാക്കും. ഇന്ന് എല്ലാ നികുതികളും വെട്ടിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ നികുതി കുറച്ചുകൂടി തന്നെ ഒരുപാട് പാരലൽ എക്കണോമി കുറയും. ഇന്ന് ഈ മയക്കുമരുന്ന് കള്ളക്കടത്തായാലും ആയുധക്കടത്തായാലും മനുഷ്യക്കടത്തായാലും അവരൊക്കെ കറൻസിയായിട്ട് ഉപയോഗിക്കുന്നത് ഗോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്യൂട്ടിയിലുള്ള വ്യത്യാസം ഇവിടെ കള്ള ഈ അവാലക്കാർക്കുള്ള ഈ വലിയ ബെനിഫിറ്റാണ്. സ്വർണം ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ സ്വർണം വരുന്നത്, അത് ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ ധീരമായ നടപടിയാണ്. അത് കുറയ്ക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒറ്റടിക്ക് 9% കുറച്ചല്ലോ, വലിയ കുറവാണിത്. മുമ്പൊന്നും ഒരിക്കലും ഇത്രയധികം കുറയ്ക്കുന്ന ഞങ്ങൾ വരെ പ്രതീക്ഷിച്ചില്ല. വലിയ തീരുമാനമാണ്, ധീരമായ നടപടിയാണ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ വലിയൊരു സംഭവമാണ്. തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടാൻ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഈ പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിനും ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതുപോലെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്, മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ദ വേൾഡ്, ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് എല്ലാ ഉൽപ്പന്നങ്ങളും മാർക്കറ്റ് വേൾഡിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്തിലെ യൂത്ത് ക്വാളിഫൈഡ് മാൻ പവർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. അവർക്ക് ജോലി ഉണ്ടാവുകയാണ്. സ്ത്രീക്കും പുരുഷനും രണ്ടുപോലെ ഇൻകം വരണം. ഇന്ന് എല്ലാ വീട്ടിലേക്കും രണ്ടാളും ജോലി ചെയ്തിട്ട് വരണം. കാർഷിക വരുമാനത്തിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും തൊഴിലും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, പ്രത്യേകിച്ചും ചൈന ഉൽപ്പന്നങ്ങൾക്ക് ഒരു നെഗറ്റീവുള്ള ഈ ഒരു അവസരത്തിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഇന്ത്യയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, വിദേശത്തേക്ക് കയറ്റി വയ്ക്കുക, അത് തന്നെയാണ് ഞങ്ങളെയും ടാർഗറ്റ്. മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ദ വേൾഡ്, ഞങ്ങളിപ്പം തന്നെ 10-15 കൺട്രീസിൽ ഗോൾഡ്, ഇന്ത്യൻ ആർട്ട് ആൻഡ് ഡിസൈൻ, ഇന്ത്യൻ ഗിഫ്റ്റ് ആർട്ടിക്കിൾ, ഗോൾഡ് ഡയമണ്ട് ഒക്കെ ഗിഫ്റ്റ് ആർട്ടിക്കിളാണ്. ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന തീരുമാനങ്ങളാണ് ഗവൺമെൻറ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ശരി, ഓക്കെ.